ചെറിയ വാക്കുകളിലൂടെയും വാചകങ്ങളിലൂടെയും ഏതൊരു സാധാരണക്കാരനും ഇംഗ്ലീഷ് അനായാസം സംസാരിക്കാൻ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഏതൊരു കൊച്ചുകുട്ടിയെ കൊണ്ടും കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും. ഇവൻ എ ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇവൻ എ ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവനെ ചൈൽഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഹി കേം ഹോം 3 hours later. 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൻ വീട്ടിൽ വന്നത്. He came home 3 hours later. 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവൻ വീട്ടിൽ വന്നത്. He is confident of his ability. അവന് അവന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. അവന്റെ കഴിവിൽ വിശ്വാസമുണ്ടെന്ന് എങ്ങനെ നമ്മൾ പറയും? He is confident. Confident എന്നത് വിശ്വാസം. Confident of his ability. Ability എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവ്. He is confident of his ability. He did the crossword with ease. അവൻ crossword. Crossword എന്ന് പറഞ്ഞാൽ എന്താണ്? പദപ്രശ്നം. പദപ്രശ്നം വളരെ എളുപ്പത്തിൽ തന്നെയാണ് ചെയ്തത്. അവന് പദപ്രശ്നം വളരെ എളുപ്പത്തിൽ തന്നെ പൂരിപ്പിച്ചു. He did the crossword with ease. Ease എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം. Easy എന്ന് പറയുന്നത്, easy എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്കാണ് ease. അപ്പോൾ He did the crossword with ease. I can give it to you right now. I can give it to you right now. എനിക്ക് ഇത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുന്നതാണ്. എനിക്ക് അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ്. Right now എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ. Give it to you എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതാണ്. I can give it to you right now. ഇപ്പോൾ തന്നെ തരാൻ സാധിക്കുന്നതാണ്. I can't make out what she said. I can't make out what she said. എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അവൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. I can't make out. Make out എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ. What she said. അവൾ പറഞ്ഞത്. What she said എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞത്. അവൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അടുത്തൊരു സെൻസ് എന്ന് പറഞ്ഞാൽ I gave her dictionary back. I gave her dictionary back. ഞാൻ അവളുടെ ഡിക്ഷണറി തിരികെ നൽകി. ഞാൻ അവളുടെ ഡിക്ഷണറി, ഡിക്ഷണറി എന്ന് പറയുന്നത് നിഘണ്ടു അല്ലെ, നിഘണ്ടു തിരികെ നൽകി. ഞാൻ അവളുടെ നിഘണ്ടു തിരികെ നൽകി. I gave her dictionary back. It rained for 5 successive days. It rained for 5 successive days. സക്സസീവ് എന്ന് പറയുന്നത് തുടരെ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ സക്സസീവ് എന്ന് പറയുന്നത്. അപ്പം 5 ദിവസം തുടർച്ചയായ മഴ പെയ്തു. 5 ദിവസം തുടർച്ചയായ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ ഈ സക്സസീവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഇവിടെ തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത് സക്സസീവ് എന്ന് പറയുന്നു. അപ്പോൾ സക്സസീവ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ ദിവസങ്ങൾ. അപ്പൊ അത് 5 ആകാം 6 ആകാം. അടുത്തത് പറഞ്ഞാല് there aren't any other options. വേറെ ഒരു മാർഗവുമില്ല. There aren't any other option. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാർഗം അല്ലെ. എനി അതർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു. There aren't any other options എന്ന് പറഞ്ഞാല് വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. പുതിയ എപ്പിസോഡുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് സെക്ഷനിൽ ഇടുക. പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും.